തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ UDFനകത്ത് സംഘർഷമാണ്, കലുഷിതമായ അന്തരീക്ഷമാണ്. UDFനകത്തുള്ള വിവിധ പാർട്ടികൾ തമ്മിലുള്ള നേർക്കുനേരുള്ള ഏറ്റുമുട്ടലാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ്സിനെ വിരട്ടുന്നുണ്ട്. കോൺഗ്രസ് ആ വിരട്ടലിൽ ഭയപ്പെടേണ്ട കാര്യവുമുണ്ട്. കാരണം കോഴിക്കോടും വടകരയുമൊക്കെ ലീഗിൻ്റെ വോട്ട് കിട്ടിയാലേ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയൂ. എന്തിന് കണ്ണൂരിൽ കേസുധാകരന് പോലും ലീഗിൻ്റെ വോട്ട് വേണം, എന്നാൽ മാത്രമേ കാര്യമായ വോട്ട് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും ജയിക്കണമെങ്കിൽ ലീഗിൻ്റെ വോട്ട് വേണം. മലബാറിൽ ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ്സിന് ലീഗിൻ്റെ വോട്ടുണ്ടെങ്കിലേ ആറേഴോളം മണ്ഡലങ്ങളിൽ അവർക്ക് ജയം നിർണായകമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇടതുപക്ഷം കൃത്യമായി കാത്തിരുന്ന് കാണുകയാണ്. UDFന്റെ ഈ കെട്ടുറപ്പില്ലായ്മ അവരെ സർവനാശത്തിലേക്ക് തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിനിടയിൽ കൃത്യമായി പറഞ്ഞാൽ കോട്ടയം സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവാദമായിരിക്കുന്നു. കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന് ആ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ ജോസഫ് വിഭാഗത്തിനകത്ത് തന്നെ പല രീതിയിലുള്ള സ്റ്റണ്ടുകൾ നടക്കുകയാണ്. അവിടെ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളാകണം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ സജി മഞ്ചക്കടമ്പൻ, അതുപോലെ തന്നെ KM മാണിയുടെ മരുമകൻ തുടങ്ങിയ പലവരുടെ പേരും അതിനകത്ത് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം വ്യക്തമാണ്, കോൺഗ്രസ്സിനകത്ത് പഴയതുപോലെയല്ല. കെട്ടുറപ്പില്ലായ്മ നല്ല രീതിയിൽ അത് കാണിക്കപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ മാളത്തൊളിച്ചിരിക്കുക തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പിന്നെ ഈ കേരളത്തിൽ വന്ന് എന്ത് കാണിക്കാനാണ്? അന്തസ്സുള്ള ആളാണെങ്കിൽ അമേത്തിയിൽ ചെന്ന് നിന്ന് വീണ്ടും മത്സരിക്കണം. കഴിയുമോ? ഇല്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് തന്നെ അറിയാം, അമേത്തിയിൽ നിന്നാൽ 8 നിലയിൽ പൊട്ടുമെന്ന്. ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാരുടെ അല്പത്തരമാണ് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. VD സതീശനും KS സുധാകരനും ഒന്നും വിചാരിച്ചാൽ ഇനി കോൺഗ്രസ്സിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല. അത്രമേൽ ചീട്ട് കൊട്ടാരമായി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിക്കുന്നത് കണ്ട് ഇവിടെയുള്ളവർ ആവേശം മൂത്തിട്ട് കാര്യമില്ല. ആ സീറ്റുകളൊക്കെ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറി മറിയും. അരുവിക്കരയിൽ G കാർത്തികൻ മരിച്ചപ്പോൾ മകൻ ശബരിനാഥ് 10,000 വോട്ടുകൾക്ക് അന്ന് MV ജയകുമാറിനെ തോൽപ്പിച്ചു. അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ അരുവിക്കരയിൽ ശബരിനാഥൻ 21,000 വോട്ടുകൾക്ക് ജയിച്ചു. എന്നിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുപറ്റി? ശബരിനാഥൻ പൊട്ടി, വീട്ടിലിരിക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. ഏത് വമ്പനെയും തോൽപ്പിക്കാനുള്ള കെൽപ്പ് ഇടതുപക്ഷത്തിന് കൃത്യമായി ഉണ്ട് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പല പ്രമുഖരും കോൺഗ്രസിൻ്റെ തോറ്റ് തുന്നം പാടുന്ന ഒരു കാഴ്ച അതുതന്നെയായിരിക്കും ഇനിയും ആവർത്തിക്കപ്പെടുന്നത്. 2004 വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഐക്യത ഇല്ലായ്മ കൃത്യമായും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിലവിൽ കോൺഗ്രസ്സുകാർ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇടതുപക്ഷത്തിലെ കുറ്റപ്പെടുത്തൽ മാത്രം നടത്തുന്ന KS സുധാകരനും VD സതീശനുമൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ സംഘിപ്രേമം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ചുരുളഴിയാത്ത വലിയ നഗ്ന സത്യമൊന്നുമല്ല. ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.